തട്ടം എന്നുള്ളത് പുരോഗമനപരമല്ല എന്നും വിദ്യാഭ്യാസം ആർജിച്ചാൽ അതിൽ നിന്ന് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു അജ്ഞതയുടെ ഭാഗമായിട്ട് ധരിക്കുന്നതാണെന്നുള്ള ഒരു വ്യംഗ്യമായിട്ടുള്ളൊരു അർത്ഥം അതിൻ്റെ അകത്തുണ്ട്. അത് തട്ടത്തെ കാണേണ്ടത് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തട്ടം ധരിക്കുകയാണെങ്കിൽ, അത് എന്ത് കാരണത്താൽ ധരിക്കുകയാണെങ്കിലും, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു വസ്ത്രമാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മേളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വസ്ത്രമാണെങ്കിൽ, അത് ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരു ഒരു സി പി എം നേതാവ് സംസാരിക്കുമ്പോൾ അതിന് കൂച്ചുവിലങ്ങിടേണ്ട ഒരു കാര്യവും സത്യത്തിലില്ല. ഇത് ആരാണ് ഈ സമൂഹത്തിൽ അത് പറയാനും വിമർശിക്കാനും ഉള്ളൊരു അവകാശം ഇല്ലേ? അദ്ദേഹം നടത്തുന്നത് നിയമപരമായി നിരോധിക്കണം എന്നല്ലോ, അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് എന്ന് വിചാരിക്കുക. വിദ്യാഭ്യാസം ഉണ്ടായാൽ ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കണമെങ്കിൽ ഏത് മതത്തിലുള്ളവർക്കും തലയിൽ തുണിയിടാം എന്നാണ് അദ്ദേഹം പറയേണ്ടത്, പറയാൻ ഉദ്ദേശിച്ചത് അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കുറച്ച് മേനി നടിക്കലുണ്ട്. എനിക്കിതിലുള്ള അഭിപ്രായ വ്യത്യാസം, ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയല്ല, ഇത് കാലികമായി രാഷ്ട്രീയത്തിന് ചേരാത്ത രീതിയിലാണ് ഇവരെല്ലാം പ്രസ്താവന നടത്തുന്നത്. ശ്രീ സജി ചെറിയാൻ നടത്തിയ ഭരണഘടനയുടെ പ്രസ്താവനയുണ്ടല്ലോ, ഇതിൽ ഈ കുന്തവും കുടച്ചേക്കറവും അവഹേളനവും എല്ലാം മാറ്റിവെച്ച് നമ്മൾ അതിൻ്റെ ഒരു സത്ത എടുത്താൽ ആ ഒരു ഭരണഘടനയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ സമുന്നതരായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമുള്ള സി പി എം നേതാക്കന്മാർക്ക് മനസ്സിലാകാത്തത് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ ഇതിലെ പ്രശ്നം ഞാൻ അവിടെ മാത്രമാണ് കാണുന്നത്. ഹിജാബ് ഒരു രാഷ്ട്രീയ ആയുധമായി തെരഞ്ഞെടുക്കുകയും അതിൻ്റെ പേരിൽ മറ്റൊരു മതം, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി മതചിഹ്നം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി ആണ് വന്നിട്ട് ഇത് സ്കൂളിൽ ധരിക്കാമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടും പൊതുസ്ഥലത്ത് ധരിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി തെരഞ്ഞെടുക്കുകയും അതിൻ്റെ പേരിൽ മതസ്പർദ്ധ വളർത്തുകയും അതുവഴി വോട്ട് നേടുകയും ചെയ്യാമോ എന്ന് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ ബീഗം റസൂൽ എന്നുള്ള വനിതയെ നമുക്കൊക്കെ അറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്ന ഏക മുസ്ലിം വനിത ആയിരുന്നു അവർ. അവർ 37-ാമത്തെ വയസ്സിൽ ജനറൽ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവർ പർദ്ദ ഉപേക്ഷിച്ച സ്ത്രീയാണ്. അതായത് ജനറൽ സീറ്റിൽ നിന്നുള്ള പ്രതിനിധിയായപ്പോൾ അങ്ങനൊരു മതചിഹ്നം ധരിക്കണ്ട എന്ന് വിചാരിച്ച് പർദ്ദ ഉപേക്ഷിച്ച സ്ത്രീ, അവരുടെ ഓട്ടോബയോഗ്രഫി ഫ്രം പർദ ടു പാർലമെൻറ്റ് എന്നുള്ളതാണ്. മുസ്ലിം റിസർവേഷൻ വേണ്ട എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വാദിച്ച സ്ത്രീയാണ്. അവർ മരണപ്പെട്ടത് 2001-ലാണ്, 90 വയസ്സോളം അതിൽ അധികം അവർക്കുണ്ടായിരുന്നു. അവർ എന്നാൽ അവസാന കാലഘട്ടത്തിൽ മുസ്ലിം റിസർവേഷന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന നിലയിലേക്ക് അവർ മാറി. കാരണം ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ മൈനോറിറ്റികൾക്ക് പരിരക്ഷ ആവശ്യമുണ്ട് എന്ന് അവർ അവരുടെ വാദം മാറ്റുകയാണ്. കാരണം രാജ്യത്തെ സാഹചര്യമാണ്. അപ്പോൾ അവരിതിലും വലിയ കടുത്ത യാഥാസ്ഥിതിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നിലപാടെടുത്ത ഒരു സ്ത്രീക്ക് പോലും ഈ രാജ്യത്തെ സാഹചര്യം ത്തിനനുസരിച്ച് കാലികമായി നിലപാട് മാറ്റുന്ന ഒരവസ്ഥ വരുന്നു. ആ ഘട്ടത്തിലാണ് ഈ നേതാക്കന്മാരെല്ലാം ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്ന പ്രധാന അപകടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പാർട്ടിയെക്കുറിച്ച് ശ്രീ അനിൽകുമാറിന് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് തിരുത്തുന്ന ആരാണ്? പാർട്ടി അംഗം പോലും അല്ലാത്ത ശ്രീ കെ ടി ജലീലാണ് പാർട്ടിയുടെ നയം എന്താണെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അത്രയും വ്യക്തമായിട്ട് ശ്രീ സംസ്ഥാന സെക്രട്ടറി പോലും പിന്നീട് വ്യക്തമാക്കിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത തരത്തിൽ ഈ പാർട്ടിയും നയങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ കെ ടി ജലീൽ സി പി എം നടത്തിയ, ഇടതുമുന്നണി നടത്തിയല്ല, സി പി എം നടത്തിയ കേരള യാത്രയിൽ സംഘാംഗമായി സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ച മെമ്പർ അല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ചില പ്രിവിലേജസ് ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം നിശ്ചയിക്കും നയം, ആ നയത്തിലേക്ക് ഈ പാർട്ടി വന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന നേതാക്കന്മാരാരാണ്? കെ ടി ജലീലും ശ്രീ ആരിഫുമാണ് എം പി. എന്താണ് ഇവരുടെ പ്രത്യേകത? ഇത് നമ്മളിനി ആരോടെങ്കിലും എന്തുകൊണ്ടാണ് മറ്റ് നേതാക്കന്മാർക്കൊന്നും ഈ പ്രസ്താവനയിൽ പ്രശ്നം തോന്നുകയും പരസ്യമായി മതപരമായ ചടങ്ങുകളോടുകൂടി ആ എന്താണ് മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന്
സ്വാധീനവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ് ആരെയാണ്? ഒരു സംസ്ഥാന സമിതി അംഗത്തെ. സുരേഷ്, ഞാൻ പറഞ്ഞത് അത് ഒരു ഭാഗത്ത്. അപ്പോൾ ഇവരൊരു സത്വരാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഈ പാർട്ടിക്കകത്ത് എങ്ങനെയാണ് ഈ പ്രസ്താവന കൈകാര്യം ചെയ്യുന്നത്, ആരൊക്കെയാണ് പരസ്യ പ്രതികരണമായി വരുന്നത്, അത് കൊടുക്കുന്ന സന്ദേശം, അതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജോർജ് എം തോമസ് എന്ന് പറയുന്ന അന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ അംഗമായിരുന്ന ആൾ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. അതായത് ഈ നയം താഴെ കമ്മിറ്റികളിലേക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ട ഉയർന്ന കമ്മിറ്റിയിലുള്ള ഈ സഹാക്കൾക്കാണ് ഈ നയം അറിയില്ല എന്ന് പുറത്തുള്ളവർ പറയുകയും പിന്നീട് അവർ ഒറ്റയടിക്ക് ശരി ഞാൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞ നയം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. അതായത് അവർ അച്ചടക്കമുള്ളവരാണെന്ന് പറയുകയല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഉയർന്ന കമ്മിറ്റിയിലുള്ള ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് പ്രസ്താവന ശ്രീ അനിൽകുമാർ കൈകാര്യം ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മിത്ത് വിവാദം നമുക്കറിയാം. ഷംസീർ മറ്റ് ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. അനിൽകുമാർ തട്ടത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മളിത് എങ്ങോട്ടേക്കാണ് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? നമ്മുടെ CPM നേതൃത്വം എങ്ങോട്ടേക്കാണ് ഇതിനെല്ലാം വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ കോട്ടയം എന്നുള്ള സ്ഥലത്താണ് ശ്രീ അനിൽകുമാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അസാന്നിധ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെ ഷീൽഡ് ചെയ്ത് പുറത്ത് മാറ്റി നിർത്തുന്നത്? എന്തിനാണ്? അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നതല്ലേ? അപ്പോൾ ഈ സംസ്ഥാനം ഓരോ പ്രദേശമായിട്ട് ഓരോ മതങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന രീതിയിൽ തീർത്തും ഫണ്ടമെൻ്റലായിട്ടുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കുകയും അതിന് വിധേയരായി നിന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ഇടതുപക്ഷവും CPIM പോലും എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ഇവരെങ്ങോട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുക, ഇതിൻ്റെ ശരിതെറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിടണമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം സംസാരിക്കാം. പക്ഷേ ഇത് ഇവർ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഒരു മതില് കെട്ടാനായിട്ട് കൊണ്ടുവന്ന് നമ്മളെല്ലാം റോഡി നിർത്തിയിട്ട് ഇവർ നിർത്തിയിട്ട് അങ്ങ് പോയി. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ എന്തുമാത്രം പിന്നോട്ട് ഇവർ കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും.